ഹലോ മച്ചമാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഖത്തറിൽ നടക്കുന്ന ഫിഫ 2022 ന്റെ പുതിയൊരു മാച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നു നൗഷു നമ്മളിപ്പോ ഇന്ന് കാണാൻ പോകുന്ന കളി ആരാണ് ഇന്നത്തെ കളിയെ പറ്റിയുള്ള അഭിപ്രായം നീ ഏ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് സെനഗലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ കളി നിങ്ങൾ ഏ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് കളിയാ നെതർലാൻഡ് ഇന്ന് ആരൊക്കെ തമ്മിൽ കളി നെതർലാൻഡ് സെനഗൽ നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നു നെതർലാൻഡ് നീയോ നെതർലാൻഡ് നീ വേറെ ടീമല്ലോ അറിയോ നീ ഏ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അർജന്റീനയുടെ മുഴുത്ത ഫാനായ അജ്മലാണ് ഇവിടെ നിൽക്കുന്നത് നീ ഏ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു നെതർലാൻഡ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള വണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ് ഹലോ ഗൈസ് ഞങ്ങൾ ഇതാ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് വിദൂരത്തിൽ നമ്മൾ കാണുന്നത് അതാണ് സ്റ്റേഡിയം പോസൊന്നും വേണ്ട നീ പോര് വാടേ നാട്ടില് ചന്ത പോകുന്നവരെ നടന്ന് കടന്ന് വേൾഡ് കപ്പ് കാണാൻ പോകുന്ന ചെറിയ രണ്ടു മൂന്ന് യുവാക്കളാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് എന്താണ് നിന്റെ അഭിപ്രായം ഇത്ര അടുത്ത് വേൾഡ് കപ്പ് നെതർലാൻഡ് ഇന്ന് പൊളിക്കും വേൾഡ് കപ്പ് കാണാൻ പറ്റിയതിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താ മോനെ നമ്മള് നമ്മളെ ജീവിതത്തിൽ ലൈഫിലേക്ക് ഭാഗ്യമുള്ളവരാണ് നമ്മള് ഖത്തറില് കളി കാണാൻ പറ്റിയ എല്ലാവർക്കും ഇനി കാണാൻ അവസരം കിട്ടോ കിട്ടൂല നല്ല പോല പക്ഷെ നമുക്ക് കിട്ടിയത് വളരെയധികം നമ്മുടെ ഖത്തർ എംബസിനോടും അതുപോലെ നമ്മുടെ അള്ളാഹുവിനോടും ആദ്യം നന്ദി പറയുന്നു വാഹനങ്ങളെല്ലാം അനുമതിയില്ലാത്തതിനാൽ കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു വഴിയോരത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ അങ്ങ് നടന്നു വേൾഡ് കപ്പിനെ പ്രമാണിച്ച് ഒട്ടനവധി മാറ്റങ്ങളാണ് ഖത്തറിൽ വരുത്തിയിരിക്കുന്നത് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് നടന്നു സെക്യൂരിറ്റിയുടെ ഭാഗമായി സ്റ്റേഡിയത്തിൻ്റെ മുകളിലൂടെ ഒരു ഡ്രോൺ പറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് നിരകളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗേറ്റുകളിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു കുറച്ച് നേരത്തെ എത്തിയതിനാൽ അധികം തിരക്കൊന്നും കണ്ടില്ല പെട്ടെന്നാണ് ഫോണിൽ അവർ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചത് എടുത്ത ടിക്കറ്റ് ഇപ്പോഴാണ് ആക്ടിവേറ്റ് ആയത് എന്തായാലും വലിയൊരു ടെക്നോളജി അല്ലെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തം എന്നൊക്കെ തന്നെ പറയും സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം ആക്ടിവേറ്റ് ആവുന്ന ഒരുപക്ഷെ ഇത് മുൻപ് എല്ലാ സ്റ്റേഡിയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വേൾഡ് കപ്പിലും ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾക്കിതൊരു പുതുമയായിരുന്നു ഇതിനു മുൻപ് വേൾഡ് കപ്പുകളൊന്നും കണ്ടിട്ടില്ലാതെ ഞങ്ങൾക്കിതെല്ലാം ഒരു പുതുമയായിരുന്നു അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്തും വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് അവിടുന്ന് ഞങ്ങൾ പിന്നീട് ചെന്നത് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് മൊബൈലിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ടിക്കറ്റുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേക തരം സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അകത്തേക്ക് പോകും എല്ലാവരുടെയും മുഖത്ത് ഒരുപാട് സന്തോഷം മാത്രമാണ് കാണാൻ സാധിച്ചത് പ്രധാന അഡ്വർടൈസിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കമ്പനികളെല്ലാം ഒട്ടനവധി പ്രമോഷണൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യുവാനായി വിവിധ വേഷങ്ങളിൽ പല വർണ്ണങ്ങളിൽ നിന്ന് പലരുമായി ഞങ്ങൾ ഫോട്ടോസ് എടുത്തു അവരെല്ലാം വളരെയധികം വ്യത്യസ്തത പുലർത്തി ഓരോ വേഷങ്ങളിലും
Today, Ecuador had the lead 2-0 against Qatar. إذا نرحب بالجميع، مرحبا بكم هنا في منطقة المشجعين لكأس അപ്പോഴാണ് ഇന്നത്തെ കളിയിൽ പങ്കെടുക്കുന്ന ടീമിൻ്റെ ഫ്ലാഗുകൾ മുഖത്ത് ചായം പൂശുന്നൊരു യുവതിയെ ഞങ്ങൾ കണ്ടത്. പിന്നൊന്നും നോക്കിയില്ല, കൗതുകത്തോടെ കുറച്ചു നേരം അത് നോക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങളും അതിനുവേണ്ടി തയ്യാറെടുത്തു. ഫിഫ വേൾഡ് കപ്പിൽ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് പോർച്ചുഗലിനാണെങ്കിലും ഇന്നത്തെ കളിയിൽ നെതർലൻഡും സെനഗലും തമ്മിലായിരുന്നു. ഞങ്ങൾ നെതർലൻഡിനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായി ഞങ്ങൾ നടന്നു. ഒട്ടനവധി ആളുകൾ പല രാജ്യത്തുനിന്നും. സ്റ്റെപ്പുകൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ആകാംക്ഷ അതിനൊരു തടസ്സമുണ്ടാക്കിയില്ല. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ പിച്ചൊന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഏകദേശം എല്ലാ സീറ്റുകളും നിറഞ്ഞിരുന്നെങ്കിലും കുറച്ചധികം ബാലൻസ് ഉണ്ടായിരുന്നു. രണ്ട് ടീമുകളും പരിശീലനം തുടങ്ങിയിരുന്നു. വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ കണ്ടു. വേൾഡ് കപ്പിൻ്റെ അതേ രൂപത്തിൽ പണിത ഒരു വലിയ ശില്പത്തിൽ പിന്നീട് നടന്നത് ഒരു വിസ്മയമായിരുന്നു.
അതാത് ടീമിൻ്റെ ഫ്ലാഗുകളുടെ അടുത്തേക്ക് ഓരോ ടീമും ലൈനപ്പ് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രൗണ്ടിലേക്ക്. ആരാധകരുടെ ആവേശത്തിന് ഒട്ടും തന്നെ അവസാനമുണ്ടായിരുന്നില്ല. വളരെയധികം ഉച്ചത്തിൽ ഓരോ ടീമിനെയും അവർ ചീറപ്പ് ചെയ്തുകൊണ്ടിരുന്നു. കളി അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മാച്ച് അത്യാവശ്യം നല്ല രീതിയിൽ രണ്ട് ടീമും കളിച്ചെങ്കിലും സെനഗലിനെ തോപ്പിച്ച് നെതർലൻഡ് കളി വിജയിച്ചിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ മൂലം അകത്തെ കാഴ്ചകൾ എടുക്കാൻ സാധിച്ചില്ല. പേഴ്സണലി ഞാനൊരു പോർച്ചുഗൽ ഫാനാണെങ്കിലും, അതായത് നമ്മുടെ സ്വന്തം റൊണാൾഡോയുടെ ടീം, ഈ കളിയിൽ ഞങ്ങൾ നെതർലൻഡിനെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ വിജയിക്കുകയും ചെയ്തു. അടുത്ത കളി കാണാൻ വേണ്ടിയുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉള്ളിലൊക്കെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു.